Hi dears, welcome to my class. നമ്മള് ഇതുവരെ പറഞ്ഞു നിർത്തിയത് എനർജി ഇൻ ഫ്ലൂയിഡ് മോഷൻ ഓർ എനർജി ത്രൂ എ പൈപ്പ് ആയിരുന്നു അല്ലേ. ഇനി നമ്മൾ അതിൽ ബെർണോളിസ് തിയറം പറഞ്ഞു. ബെർണോളിസ് തിയറത്തിൻ്റെ അപ്ലിക്കേഷൻ ആയിട്ടുള്ള വെഞ്ചുറി മീറ്ററിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പറയാനുള്ളത് ലോസ് ഓഫ് എനർജി ഇൻ പൈപ്സ് ആണ്. പൈപ്പിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ എനർജി ലോസസുകളെ കുറിച്ചിട്ടാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. മെയിനായിട്ട് വരുന്ന രണ്ട് ലോസസ് എന്ന് പറയുന്നത് മേജർ ലോസും മൈനർ ലോസുമാണ്. ഏതൊക്കെ? മേജർ ലോസും മൈനർ ലോസും. ആ മേജർ ലോസിൽ വരുന്ന നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള രണ്ട് ഫോർമുലയും അതിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എനർജി ലോസുകൾ കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കേണ്ട രണ്ട് ഫോർമുലാസാണ് ഇവിടെ എഴുതി വെച്ചുള്ളത്. ഡാസി വേസ്റ്റ് ബാക്ക് ഫോർമുല ഒന്ന്, അതിൻ്റെ ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രോബ്ലംസിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോസ് ഓഫ് എനർജി കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ രണ്ടാമത് വരുന്നതാണ് ചേസീസ് ഫോർമുല. ചേസീസ് ഫോർമുല ഇതേപോലെ തന്നെ ഇക്വേഷനാണ്. മേജർ ലോസ് മെയിനായിട്ട് വരുന്ന രണ്ട് ലോസുകളാണ് ഡാർസി വേസ്റ്റ് ബാക്ക് ഫോർമുല യൂസ് ചെയ്തിട്ടും ചേസി ഫോർമുലാസ് യൂസ് ചെയ്തിട്ടും നമ്മൾ എന്ത് ചെയ്യല് കണ്ടുപിടിക്കൽ. അത് കഴിഞ്ഞിട്ട് മൈനർ ലോസുകൾ, നമ്മളൊരു പൈപ്പിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിന് മൈനർ ലോസുകൾ ഉണ്ടോ, എങ്ങനെയൊക്കെയാണ് മൈനർ ലോസുകൾ വരിക എന്നുള്ളത് ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. നാല് രീതിയിൽ നമുക്ക് മൈനർ ലോസുകൾ വരുന്നുണ്ട്. ഒന്ന്, ലോസ് ഓഫ് ഹെഡ് അറ്റ് എൻട്രൻസ്. ഒരു ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ എൻട്രൻസിൽ വരുന്ന ലോസിനെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, കണ്ടുപിടിക്കാനുണ്ട്. അതേപോലെ തന്നെ പെട്ടെന്നൊരു പൈപ്പിൻ്റെ ഡയമീറ്റർ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു എൻലാർജ്മെൻ്റ് ആണ് അല്ലേ. ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻ്റ് ഉള്ള ലോസ് ഓഫ് എനർജി നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ, പെട്ടെന്ന് ചുരുങ്ങുകയാണ് പൈപ്പിൻ്റെ ഡയമീറ്റർ, പെട്ടെന്ന് ചുരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫ്ലോക്ക് എന്ത് സംഭവിക്കുകയാണ്, കോൺട്രാക്ഷൻ സംഭവിക്കുകയാണ്. അപ്പോൾ ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ എന്ത് ചെയ്യണം, നമുക്ക് ഡിസ്കസ് ചെയ്യണം. അതേപോലെ ലോസ് ഓഫ് ഹെഡ്, എൻട്രൻസിൽ ഹെഡ് ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ, എനർജി ലോസ് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സിറ്റിലും അതേ രീതിയിൽ എനർജി ലോസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, മൈനർ ലോസിൽ ഉൾപ്പെടുത്തിയിട്ട് മൈനർ എനർജി ലോസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മേജർ ലോസസുകളും മൈനർ ലോസുകളും ഉണ്ട്. മേജർ ലോസ് ഡാർസി വേസ്റ്റ് ബാക്ക് ഫോർമുല യൂസ് ചെയ്തിട്ടും ചേസി ഫോർമുല യൂസ് ചെയ്തിട്ടും നമ്മൾ കണ്ടുപിടിക്കും. മൈനർ എനർജി ലോസുകൾ ലോസ് ഓഫ് ഹെഡ് അറ്റ് എൻട്രൻസ്, അതേപോലെ തന്നെ ലോസ് ഓഫ് ഹെഡ് അറ്റ് എക്സിറ്റ്, എൻട്രൻസിലും എക്സിറ്റിലുള്ള ലോസ് ഓഫ് ഹെഡ് എനർജിൻ്റെ ലോസ് നമ്മൾ കണ്ടുപിടിക്കും. ഡ്യൂ ടു സഡൻ പൈപ്പിൻ്റെ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ സഡൻ എൻലാർജ്മെൻ്റ് കൊണ്ടും സഡൻ കോൺട്രാക്ഷൻ കൊണ്ടും ഉണ്ടാകുന്ന രണ്ട് ലോസുകളും കൂടി നമുക്ക് ഈ വീഡിയോയിൽ കൂടി നമുക്ക് ഡിസ്കസ്